പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മന്നാ ടെലിവിഷനിലൂടെ ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൽപ്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിശുദ്ധവേദഭാഗം 57 സങ്കീർത്തനം 2 വാക്യം, അവിടെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തെ ശ്രവിക്കുവാൻ, അങ്ങയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ താല്പര്യത്തോടുകൂടി അങ്ങയുടെ മക്കൾ കർത്താവേ അങ്ങയുടെ വചനം ശ്രവിച്ചുകൊണ്ടായിരിക്കപ്പെടുമ്പോൾ അവിടുത്തെ അത്ഭുത പ്രവൃത്തി അവരുടെ മേൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവിക പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ കർത്താവ്, ഇന്നത്തെ വചനം ആമീൻ കേൾക്കുന്നത് അവരുടെ ജീവിതത്തിലൊരു വഴിത്തിരിവിന് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൂടെയിരിക്കും, സകല നിയന്ത്രണവും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം ദൈവത്തിന്റെ പല ഗുണങ്ങളെ കുറിച്ച്, നമ്മുടെ കർത്താവായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ പല ഗുണങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. ആമേൻ. ഈ പകൽക്കാലവും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആമേൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, കർത്താവിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. ആമേൻ. നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന കർത്താവ്. വചനം അങ്ങനെ പറയുന്നു: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഇവിടെ ദാവീദിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഷൗലിന്റെ കയ്യിൽ നിന്ന് പ്രാണഭയത്തോടുകൂടി ഷൗൽ തന്നെ കൊല്ലാതിരിക്കുവാനായിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കുവാൻ, ഗുഹയിലേക്ക് ആശ്രയം വെച്ചുകൊണ്ട് ഓടി ഒളിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ദാവീദ് പ്രാണഭയത്തിലായിരിക്കുമ്പോഴും ഗുഹയിൽ ആശ്രയം പ്രാപിക്കുമ്പോഴും ദാവീദ് വിളിച്ചു പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അവന്റെ വിശ്വാസത്തിന്റെ ഉറപ്പൊന്ന് നോക്കണമേ. ഹല്ലേലൂയ. പ്രാണഭയത്തിലാണ്, രാജാവാണ് തന്നെ കൊല്ലുവാനായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആമീൻ. ഒരിക്കൽ കൊല്ലുവാൻ ശ്രമിച്ചിട്ട് മാറിപ്പോയതല്ല, കൊല്ലുംവരെയും പിന്തുടരുവാൻ ആഗ്രഹിച്ചവന്റെ പിന്നാലെയുണ്ട് ആമീൻ ഒരു രാജാവും അവന്റെ സൈന്യവും. അപ്പോഴും ദാവീദ് ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആമീൻ. ഒരു പക്ഷേ എന്നെ കൊല്ലുവാനായിട്ട് ഒരു സമൂഹം എന്റെ പിന്നാലെ ഉണ്ടായിരിക്കാം, ഈ രാജ്യത്തിലെ രാജാവ് തന്നെ എനിക്കെതിരായിരിക്കാം, പക്ഷേ എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന്. ആമീൻ. ആ പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും, പ്രാണഭയത്തിലായിരിക്കുമ്പോഴും, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലായിരിക്കുമ്പോഴും ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കി വളരെ പ്രത്യാശയോടുകൂടി ആമീൻ വിളിച്ചു പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഓ ശത്രുവിന്റെ സൈന്യമേ, നീ എന്റെ പിന്നാലെ ഉണ്ടോ? എനിക്ക് ഭയമില്ല, കാരണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് വളരെ ശക്തമായി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഈ ദൈവം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നു. ഹല്ലേലൂയ. അവന് പറയാതിരിക്കുവാൻ കഴിയത്തില്ല, പ്രിയ ദൈവജനമേ. ആമേൻ. 1 ശമൂവേൽ 16 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ശമൂവേലിനോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുകയാണ്. ആമേൻ. ഷൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് പുതിയൊരു രാജാവിനെ ഞാൻ ആക്കി വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നീ തൈലപാത്രവുമായിട്ട് ചെന്ന് ഇഷായിയുടെ അടുക്കൽ ചെന്ന് അവിടെ ഞാൻ കാണിക്കുന്നവനെ എനിക്ക് വേണ്ടി അടുത്ത രാജാവായി അഭിഷേകം ചെയ്യണം. ആമേൻ. ബദ്ലഹേമ്യനായ ഇഷായിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരുവനെ നീ രാജാവായി തെരഞ്ഞെടുത്ത് ആമേൻ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഇഷായിയുടെ വീട്ടിലേക്ക് കടന്നു വന്ന ശമൂവേൽ ഇഷായിയുടെ മക്കളെ ഓരോരുത്തരെയായി വിളിച്ചു നിർത്തി. ആമേൻ. പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, രാജാവിൻ്റെ പടയാളികൾ, അവരെയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് നല്ല പൊക്കവും
നല്ലവണ്ണവും നല്ല കഴിവുകളും ഉള്ളവരെ വിളിച്ചു നിർത്തി ദൈവത്തോട് ശമുവേൽ ആലോചന ചോദിച്ചു, അടുത്ത രാജാവായി ഞാൻ ഇവനെയാണോ അഭിഷേകം ചെയ്യേണ്ടത്, ഇവനെയാണോ അഭിഷേകം ചെയ്യേണ്ടത്? ആമേൻ. കർത്താവ് പറഞ്ഞു, അവൻ്റെ പൊക്കമോ വണ്ണമോ പുറമേ കാണുന്ന പുറമോടിയോ നീ നോക്കണ്ട, ഇവരെയൊന്നുമല്ല, മാറ്റി നിർത്ത്, മാറ്റി നിർത്ത്, മാറ്റി നിർത്ത്. ആമേൻ. യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് ആമേൻ ശമുവേൽ പ്രവാചകന്റെ ഉള്ളിലേക്ക് കടന്നു വരപ്പെട്ടു. ആമേൻ. യിശ്ശായി കാണിച്ചു കൊടുത്ത സകല മക്കളെയും ദൈവം മുന്നിൽ നിരത്തി നിർത്തിയപ്പോൾ ദൈവത്തിന് ഇവരെ ആരെയും അല്ല അഭിഷേകം ചെയ്യേണ്ടത്. ആമേൻ. ശമുവേൽ പ്രവാചകൻ ആമേൻ യിശ്ശായിയോട് ചോദിക്കുകയാണ്, നിനക്കിനി വേറെ മക്കളുണ്ടോ? ഹല്ലേലൂയ. യിശ്ശായി പറയുന്ന മറുപടി, ഇനി ഒരുവനുണ്ട്. ആമേൻ. അവൻ വനാന്തരത്തിൽ ആടുകളോടൊപ്പമാണ്. ഹല്ലേലൂയ. അവൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് കുറേ ആടുകളാണ്. ആമേൻ. അവൻ്റെ വാസം എന്ന് പറയുന്നത് വനത്തിലാണ്. ആമേൻ. അവൻ നാട്ടിൽ നിർത്താൻ കൊള്ളാത്തവനാണ്. എന്നോട് കൂടെ നിർത്താൻ പറ്റാത്തവനാണ്. പട്ടാളത്തിൽ അയക്കുവാൻ കൊള്ളാത്തവനാണ്. ആമേൻ. അവനെ ആമേൻ കൂടെ കൂട്ടുവാനായിട്ട് കഴിയത്തില്ല. അവൻ വനാന്തരത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. യിശ്ശായിയോട് ശമുവേൽ പറയുകയാണ്, നീ അവനെ വരുത്തിയല്ലാതെ ഞാൻ ഇന്ന് നിന്നോട് കൂടെ ഭക്ഷണത്തിന് ഇരിക്കയില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകന് വളരെയധികം സ്ഥാനം ഉള്ളത് കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുവാനായിട്ട് യിശ്ശായി തയ്യാറായി. ആമേൻ. വനാന്തരത്തിൽ നിന്ന് ആമേൻ ദാവീദിനെ ആളയച്ചു വരുത്തി. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് കടന്നു വരപ്പെട്ടു. ആമേൻ. 16-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഷൗൽ യിശ്ശായിയുടെ അടുക്കൽ ആളയച്ചു, ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിൽ നിന്ന് ആമേൻ ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ആമേൻ. ഒരു രാജാവിനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം കിന്നര വായനയിൽ നിപുണനാക്കി ദാവീദിനെ മാറ്റിയത് എന്തെന്നറിയാമോ? വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. കിന്നരം വായിച്ച് ആമേൻ ദൈവത്തെ സ്തുതിച്ചോ? ആമേൻ. വനാന്തരത്തിലാണ് ആയിരിക്കുന്നത്, കൂടെ ആരുമില്ല എന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല. ഇസ്രായേലിന്റെ ദൈവമായ സർവശക്തനായ ആമേൻ യഹോവ എന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടി ആമേൻ ആടുകളെ മേയ്ക്കുമ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു, കിന്നരം വായിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആമേൻ ദാവീദിന്റെ സ്തുതി ദൈവസന്നിധിയിൽ എത്തിയത് കൊണ്ട് ആമേൻ യിശ്ശായി ദാവീദിനെ മറന്നുപോയപ്പോഴും യഹോവയായ ദൈവം ദാവീദിനെ മറന്നുപോയില്ല. ആമേൻ. യിശ്ശായി തൻ്റെ സകല മക്കളെയും വിളിച്ചു നിർത്തി ശമുവേലിന്റെ മുന്നിൽ നിരത്തി നിർത്തി ആമേൻ ഇവരൊക്കെ ആയിരിക്കാൻ ദൈവം തെരഞ്ഞെടുക്കുന്നവരെന്ന് ചിന്തിച്ചപ്പോഴും ആമേൻ യിശ്ശായി കാണാത്തത് ഒന്നും, തൻ്റെ മക്കളിൽ ആമേൻ അവഗണിക്കപ്പെട്ടതായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ദാവീദിന്മേൽ യിശ്ശായി കാണാതെ പോയ ഒരു നന്മ, അത് ദൈവം അവനിൽ കണ്ടെത്തി. ആമേൻ. കാരണം ആമേൻ യിശ്ശായിയുടെ മറ്റു മക്കളൊക്കെ എല്ലാവരും ആമേൻ ഒരുപക്ഷെ യിശ്ശായിയോട് ചേർന്ന് നടന്നിട്ടുണ്ടാവാം. ആമേൻ. ദൈവത്തോട് ചേർന്ന് നടന്നത് ദാവീദാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരുവനെ ദൈവം കാണുന്നുണ്ടെന്ന് ഈ പകൽക്കാലം നീ മറന്നു പോകരുത്. നീ യഹോവയായ ദൈവത്തോട് നമ്മുടെ കർത്താവായ യേശുവിനോട് നീ ചേർന്ന് നടക്കുന്നുണ്ടോ? നിന്റെ വിഷയങ്ങളിൽ അവൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. മറ്റുള്ളവർ നിന്നെ കാണുന്നില്ലായിരിക്കാം. ലോകപ്രകാരം നിനക്കൊരു ആമേൻ ആശ്വാസത്തിൻ്റെ കരം ഒരിടത്തു നിന്നും നിന്റെ നേർക്ക് നീളുന്നില്ലായിരിക്കാം. പക്ഷേ സ്വർഗത്തിൽ നിന്നും സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിന്റെ നേരെ നീണ്ടിരിക്കും. ആമേൻ. അവൻ നിന്നെ വിടുവിച്ചിരിക്കും. അവൻ നിന്നോട് കൂടെയിരിക്കും. അവൻ നിന്നെ തെരഞ്ഞെടുക്കും. നിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം ആമേൻ നീ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ നിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവം തീർച്ചയായും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അതാണ് ആമേൻ ദാവീദിനെ സകലരും അവഗണി ിരുന്നപ്പോഴും ദൈവം ദാവീദിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആമേൻ. ആ ദൈവസന്നിധിയിലേക്ക് നിന്നെ തന്നെ ഒന്ന് ആമേൻ മനസ് വയ്ക്കുവാനായിട്ട് കഴിയുമോ? ദാവീദിനെ വരുത്തിയപ്പോൾ യഹോവയായ ദൈവം ആമേൻ ദാവീദിനെ കണ്ട മാത്രയിൽ തന്നെ ശമുവേലിനോട് പറയുകയാണ്. ആമേൻ. 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. അതിൻ്റെ അവസാന ഭാഗത്ത്, അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. മാനുഷികമായി ആരും കാണാതെ പോയത്, തൻ്റെ അപ്പനും സഹോദരങ്ങളും തന്നെ മാനിക്കാതിരുന്ന ഇടത്ത് ആമേൻ തനിക്ക് മാന്യത നൽകുന്ന ദൈവിക സാന്നിധ്യം, അത് ദാവീദ് അനുഭവിച്ചു. ആട്ടിടയനായിരുന്നവൻ ഇസ്രായേലിന് രാജാവായി തീർന്നു. ദാവീദിൻ്റെ വംശാവലിയിൽ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ട് ഈ മാന്യത ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു? പ്രിയ ദൈവജനമേ, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടന്നു.
അമേൻ. പിന്നത്തേതിൽ രാജാവായപ്പോഴും തനിക്ക് പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും അമേൻ ദാവീദ് അമേൻ ഞാൻ രാജാവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കുകയല്ല. അമേൻ രാജാവാണെങ്കിലും എന്നെ സംരക്ഷിക്കുവാൻ എനിക്ക് ദൈവം കൂടിയേ തീരൂ. യഹോവയായ ദൈവം എന്നെ സംരക്ഷിച്ചേ മതിയാകത്തുള്ളൂ എന്നുള്ള ബോധ്യത്തോടുകൂടി അമേൻ അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ അവൻ വിളിച്ചു പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അമേൻ. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുവാൻ ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയത്തില്ല. അമേൻ. നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുവാൻ ഒരുപക്ഷെ നിന്റെ മക്കൾക്ക് അമേൻ നിന്റെ ഭർത്താവിന് ഭാര്യയ്ക്ക് കഴിയത്തില്ല. നിന്നോട് കൂടെ നടക്കുന്ന കൂട്ടുകാർക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ യഹോവയായ ദൈവത്തിന് നിനക്ക് വേണ്ടി സകലതും ചെയ്തു തരുവാനായിട്ട് കഴിയും. അത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അമേൻ. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ആ ദൈവത്തിങ്കിലേക്ക് ആശ്രയം വെക്കുവാൻ, ആ കർത്താവിങ്കിലേക്ക് ശരണം പ്രാപിക്കുവാൻ ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സാകുമോ? നിന്റെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനോട് പറപ്പാ, അത്യുന്നതനായിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ആശ്രയം വെക്കുകയാണ്. അങ്ങ് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന്. ഹല്ലേലൂയ. അമേ. രൂത്തിനോട് ചോദിക്ക്, രൂത്ത് പറയോ, അമേൻ എനിക്ക് സകലതും നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ, അമേൻ മോവാബിൽ എല്ലാം നഷ്ടമായ സാഹചര്യത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അമേൻ ലോകപ്രകാരം താങ്ങുവാനായിട്ട് കൈ താങ്ങുവാനായിട്ട് അമേൻ ആശ്രയം വയ്ക്കുവാനായിട്ട് ആരുമില്ലാതെ പോയപ്പോൾ, തകർന്നു പോയ സാഹചര്യത്തിലായിരുന്നപ്പോൾ ഞാൻ ബത്ലഹേമിലേക്ക് എപ്പോൾ മടങ്ങി വന്നുവോ? ജീവിക്കുന്ന ദൈവത്തെ ഞാൻ എപ്പോൾ കണ്ടെത്തിയോ? എപ്പോൾ ഞാൻ യഹോവയിൽ ആശ്രയം വെച്ചുവോ? അമേൻ അപ്പോൾ അമേൻ അവൻ എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തന്നു എന്ന് അമേ രൂത്ത് ഉറക്കെ വിളിച്ചു പറയും. ഹല്ലേലൂയ. തകർന്നു പോയ സ്ഥലത്ത് നിന്ന് കരുതുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ അമേൻ അവളുടെ പിതൃഭവനത്തെയൊക്കെ ഉപേക്ഷിച്ച്, ബന്ധുമിത്രാദികളെ ചോർച്ചക്കാരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അവൾ കടന്നു വന്ന് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അമ്മാവിയമ്മയോടൊപ്പം നവോമിയോടൊപ്പം അമേൻ ബത്ലഹേമിലേക്ക് അവൾ മടങ്ങി വരുവാനായിട്ട് മനസ്സു വെച്ചപ്പോൾ ബത്ലഹേമിലേക്ക് ദൈവിക സാന്നിധ്യത്തിലേക്ക് അമേൻ അവളൊരു ഇസ്രായേൽ എന്ന അമേൻ അനുഭവത്തിലേക്ക്, ഒരു മോവാബ്യ സ്ത്രീ ആയിരുന്നവൾ അതിനെ വിട്ടെറിഞ്ഞിട്ടോ ദൈവത്തിൻ്റെ പാദാരംഭത്തിലേക്ക് എപ്പോൾ ആശ്രയം വയ്ക്കുവാനായിട്ട് മനസ്സ് വെച്ചുവോ? അവളുടെ ജീവിതത്തിൽ അതുവരെയും കടന്നു വന്ന സകലത്തെയും മാറ്റിമറിച്ചുകൊണ്ട്, അവളുടെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റിമറിച്ചുകൊണ്ട്, അമേൻ അവളുടെ ജീവിതം ഉടഞ്ഞുപോയ സാഹചര്യങ്ങളെ അമേൻ മാറ്റിവെച്ചിട്ട് ഇതാ പുതിയൊരു നന്മയിലേക്ക്, പുതിയൊരു സാഹചര്യത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, അമേൻ പുതിയൊരു പ്രകാശത്തിലേക്ക് അമേൻ അവൾ കടന്നു വരികയാണ്. അതുകൊണ്ട് രൂത്ത് പറയും, ദൈവത്തിൽ ആശ്രയം വെച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സകലതും ചെയ്തു തന്നു എന്ന്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ സകലതും നിനക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് കരുത്തനായ കർത്താവിങ്കിലേക്ക് നിനക്ക് ആശ്രയം വയ്ക്കുവാനായിട്ട് കഴിയുമോ? അമേ രൂത്തിൻ്റെ മേൽ കടന്നു വന്ന വിജയം അമേൻ നിന്റെ മേലും കടന്നു വരുവാനായിട്ട് ഇടയായി തീരപ്പെടും. സകലതും തകർന്നു എന്ന് നീ വിചാരിക്കുന്നുവോ? നിന്റെ ബിസിനസ് തകർന്നു പോയി എന്ന് വിചാരിക്കുന്നുവോ? നിന്റെ കുടുംബജീവിതം തകർന്നു പോയി എന്ന് വിചാരിക്കുന്നുവോ? നിന്റെ മക്കളുടെ സ്വഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, പലതിനും അടിമപ്പെട്ട് അമേൻ തകരപ്പെട്ട സാഹചര്യത്തിലായിരിക്കുന്നു. ഇനിയൊരു സമാധാനം എനിക്കില്ല, ഇനിയൊരു സ്വസ്ഥത എനിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അമേൻ ഈ വചനം നീ കേൾക്കുന്നുവോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിന്നോട് ആലോചന പറയുകയാണ്. അമേൻ സർവശക്തനായ ദൈവം നിന്നോട് അമേൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അമേൻ ആ ദൈവത്തിങ്കിലേക്ക് ആശ്രയം വെക്കുവാൻ മനസ്സുണ്ടോ? രൂത്തിനെ പോലെ ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? സാറായോട് ചോദിക്കവൾ പറയും, ഞാൻ സാറായി ആയിരുന്നു. അമേൻ സാറായിയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന്, അമേൻ ഒരു കുഞ്ഞില്ലാത്ത സാഹചര്യത്തിൽ നിന്ന്, അമേൻ സകലതും നശിച്ചു പോയി എന്ന് പറഞ്ഞ അമേൻ സാഹചര്യത്തിൽ നിന്ന് അമേൻ സാറായിയെ, സാറയുടെ അനുഭവത്തിലേക്ക്, അമേൻ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, അമേൻ ബഹുജാതികളുടെ മാതാവാകുന്ന അമേൻ സാറയിലേക്ക് അവളെ കൊണ്ടുവന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് അമേൻ അവൾ വിളിച്ചു പറയും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ചോദിക്ക്, അമേൻ അബ്രഹാം പറയോ, അല്ലയോ ദൈവജനമേ, നീ ദൈവത്തിൽ ആശ്രയം വയ്ക്കോ. അമേൻ ദൈവത്തെ തിരിച്ചറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ച് നശിച്ച അനുഭവത്തിൽ ഞാനായിരുന്നപ്പോൾ അമേൻ ഈ ദൈവിക ശബ്ദം കേട്ട് അവനിൽ ആശ്രയം വെച്ച് അവനെ പിൻപറ്റുവാൻ മനസ്സ് വെച്ച് അവൻ്റെ പിന്നാലെ ഞാൻ കടന്നു വന്നപ്പോഴുണ്ടല്ലോ അമേൻ എൻ്റെ തകർന്ന അനുഭവങ്ങൾ മാറിപ്പോയി. അമേൻ ഞാൻ ബഹുജാതികൾക്ക് പിതാവായി മാറപ്പെട്ടോ? അമേൻ വാഗ്ദത്ത പുത്രൻ എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീരപ്പെട്ടോ? അമേൻ വിശ്വാസികളുടെ പിതാവാക്കി എന്നെ ദൈവം മാറ്റുവാൻ മാനി
ജനിക്കുവാൻ ഇടയായി തീരപ്പെട്ടു. അതുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന അബ്രഹാമിലേക്ക് അവൻ നീ ഒന്ന് നോക്ക്. അബ്രഹാം ഉറക്കെ നിന്നോട് വിളിച്ചു പറയോ, നീ ദൈവത്തിൽ ആശ്രയം വയ്ക്കൂ. ഹല്ലേലൂയ, എന്നെ വിടുവിച്ച, എന്നെ സംരക്ഷിച്ച, അവൻ പ്രതികൂല സാഹചര്യങ്ങളിൽ തകർന്നു പോയ സ്ഥാനത്ത് നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവം നിന്നെയും കൈതാങ്ങും. അവൻ എനിക്കൊരു കുഞ്ഞിനെ തന്ന, ഒരു വാഗ്ദത്ത സന്തതി എനിക്ക് തന്ന, ബഹുജാതികൾക്ക് പിതാവാക്കി എന്നെ മാനിച്ച, അമേൻ വിശ്വാസത്തിന്റെ പിതാവെന്ന, അമേൻ ലേബൽ വിശ്വാസത്തിന്റെ പിതാവെന്ന, അമേൻ അർഹത മാന്യത, അമേൻ ആ സ്ഥാനപ്പേര്, അമേൻ എനിക്ക് നേടിത്തന്ന ദൈവിക സാന്നിധ്യമുണ്ടല്ലോ. ആ സാന്നിധ്യത്തിലേക്ക് നീ ഒന്ന് ആശ്രയം വെക്കുക. നിന്നെയും അമേൻ വീണ്ടെടുക്കുവാൻ, നിനക്ക് വേണ്ടി സകലതും ചെയ്തു തരുവാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്നു. നിനക്ക് അമേൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ എന്ന് അമേൻ ഈ പകൽക്കാലം ദൈവം നിന്നോട് ആലോചന പറയുകയാണ്. ആ വചനത്തിലേക്ക് ഒന്ന് കീഴ്പ്പെട്ട് കൊടുക്കുവാനായിട്ട് മനസ്സാകുമോ? അമീൻ, ഫിലിസ്തീനരുടെ പിടിയിലായ സാഹചര്യത്തിൽ ദാവീദ് അവിടെ കിടന്ന് വിളിച്ചു പറയുകയാണ്, സങ്കീർത്തനം 56:4, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അല്ലയോ ഫിലിസ്തീയ ജനമേ, അല്ലയോ ഫിലിസ്തീയ പടയാളികളെ, അമീൻ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. കാരണം ഞാൻ ആശ്രയം വഹിക്കുന്നത് മനുഷ്യനിലല്ല, അമീൻ യഹോവയായ ദൈവത്തിലാണ്. ഹല്ലേലൂയ, അമീൻ ജഡത്തിൽ ഞാൻ ആശ്രയം വയ്ക്കത്തില്ല. പിശാചിന്റെ പ്രവൃത്തികളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അമീൻ പിശാചിൽ ആശ്രയം വയ്ക്കത്തില്ല, ജഡത്തിൽ ആശ്രയം വയ്ക്കത്തില്ല, ഭൗതിക നേട്ടങ്ങളിൽ ആശ്രയം വയ്ക്കത്തില്ല. മക്കൾ ഡോക്ടറാണ്, അതിന്മേൽ ഞാൻ ആശ്രയം വയ്ക്കത്തില്ല. എന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ മക്കൾക്ക് കഴിയത്തില്ല, യഹോവയായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അമീൻ ആ ദൈവത്തിങ്കിലേക്ക് ആശ്രയം വെച്ചുകൊണ്ട് അഹന്തകളെ മാറ്റിയിട്ട് അമീൻ ദൈവസന്നിധിയിൽ ഒന്ന് അടുത്തു വരുവാനായിട്ട്, ഈ വചനം കേൾക്കുമ്പോൾ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിനക്കുണ്ട് എന്ന് പറയുന്ന ഒന്നോ നിന്നെ വിടുവിക്കുവാനായിട്ട് പ്രാപ്തമല്ല. അതിലൊന്നും ആശ്രയം വെച്ചിട്ട് ഒന്നും നേടിയെടുക്കുവാനായിട്ട് നിനക്ക് കഴിയത്തില്ല. പിന്നെയോ, യഹോവയായ ദൈവത്തിൽ ആശ്രയം വെക്ക്, നിന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിൽ ക്രിസ്തുവിൽ ആശ്രയം വെക്ക്, അവൻ നിനക്ക് വിജയത്തെ നേടിയെടുക്കുവാനായിട്ട് കഴിയും. ആമേൻ. എല്ലാം തകർന്നു പോയി എന്ന് പറയുന്നിടത്തു നിന്ന് ഒരു പുതിയ ജീവിതം നിനക്ക് നൽകുവാൻ കർത്താവ് സർവശക്തൻ. സകലതും വിട്ടിട്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം. ആമേൻ. സകലതും വിട്ടെറിഞ്ഞിട്ട് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്ന രൂത്ത്, ഇവരൊക്കെ നിന്നോട് വിളിച്ചു പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയം വയ്ക്കുക. അമേൻ. അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് നിനക്കും ചെയ്തു തരുവാൻ സർവശക്തനാണെന്ന്. ഹല്ലേലൂയ. ആ ദൈവ അമേൻ വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ആ കർത്താവിങ്കിലേക്ക് ആശ്രയം വെച്ചുകൊണ്ട് അമേൻ നിനക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുമോ? ലോകത്തിൽ ആശ്രയം വയ്ക്കരുത്, ലോകത്തിന് സ്തുതി പാടരുത്, യഹോവയിൽ ആശ്രയം വയ്ക്കുക. യഹോവയ്ക്ക് സ്തുതി പാട്, അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക, അവൻ്റെ മഹത്വത്തെ അമേൻ നീ കീർത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അമേൻ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരപ്പെടും. യാക്കൂബിനോട് ചോദിക്കുക, യാക്കൂബ് പറയും, എംബോക്ക് കടൽക്കരയിൽ വെച്ച് ഞാൻ അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തി, അമേൻ സകലതും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതി, അമേൻ എല്ലാം നശിച്ചു പോയി എന്ന് കരുതി, ജ്യേഷ്ഠനെ ഭയപ്പെട്ട് ഞാൻ ഓടി ഒളിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അമേൻ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ കരം എന്നെ താങ്ങി. അമേൻ സ്വർഗത്തോളം എത്തുന്ന കോവണിയിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടു. അമേൻ ദൂതനോട് മൽപ്പിടുത്തം നടത്തി, അമേൻ സകല അനുഗ്രഹങ്ങളെയും, അമേൻ സകലതും നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ സകലതും തിരികെ നൽകുവാനായിട്ട് പ്രാപ്തനായിരിക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയം വെച്ചപ്പോൾ അമേൻ എനിക്ക് വിജയത്തെ നേടുവാനായിട്ട് കഴിഞ്ഞു എന്ന് യാക്കോബ് പറയും. ഹല്ലേലൂയ. ജോസഫിനോട് നീ ചോദിക്കുക, അമേൻ ജോസഫ് പറയും, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന അമേൻ ആ ദൈവത്തെ അമേൻ എനിക്ക് വിളിച്ചപേക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞതുകൊണ്ട് അമേൻ പോത്തീഫറിന്റെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന എന്നെ, അമേൻ ഒരു സ്ത്രീയുടെ കയ്യാൽ പിടിക്കപ്പെടുമായിരുന്ന എന്നെ, അമേൻ ജീവൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന, നിത്യതയിൽ നിന്ന് അന്യപ്പെട്ടു പോകുമായിരുന്ന എന്നെ അമേൻ ഇത് സകലതും നൽകി അനുഗ്രഹിച്ച് അമേൻ ഒരു പ്രധാനമന്ത്രിയുടെ പദവിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അമേൻ ഒരു സർവശക്തനായ ദൈവം എന്നോട് കൂടെയിരുന്നു എങ്കിൽ നിന്റെ ഏത് വിഷയത്തിന്റെ മധ്യേയും നീ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമോ? നിനക്കായി സകലതും നിർവഹിക്കുവാൻ ആ ദൈവം സർവശക്തനാണെന്ന് അമേൻ അമേൻ അവൻ ഉറക്കെ വിളിച്ചു പറയും. അമേൻ ജോസഫ് നിങ്ങളോട് അമേൻ വിളിച്ചു പറയപ്പെടും. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് മനസ്സുണ്ടോ? ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, അമേൻ ദൈവത്തിൽ ആശ്രയം വയ്ക്ക്, അടഞ്ഞു പോയി എന്ന് പറഞ്ഞ സകലതും നിനക്ക് വേണ്ടി തുറക്കുവാൻ, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സകലതും നിനക്ക് തിരിച്ചു തരുവാൻ, തകർന്നു പോയി ഇനി ഒരുമിക്കത്തില്ല എന്ന് പറഞ്ഞ കുടുംബ ബന്ധങ്ങളെ അമേൻ ഒരുമിപ്പിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയി മക്കള് അമേൻ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി ലഹരികൾക്ക് അടിമപ്പെട്ട് അവർ അന്യപ്പെട്ടു പോയി എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരെ മടക്കി കൊണ്ടുവരുവാൻ, ഒന്നും നിനക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് തകർച്ചയുടെ അനുഭവത്തിൽ ബിസിനസ് തകർന്നു അമേൻ കടഭാരത്താൽ മുങ്ങി അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ മാത്രം ഇനി മുന്നിലുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുന്നുവോ?
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നിന്നോട് ആലോചന പറയുകയാണ്, നിന്നോട് വിളിച്ചു പറയുകയാണ്, നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്നത് ആമേൻ ദൈവമാണ്. ആ കർത്താവിൽ നീ ആശ്രയം വയ്ക്ക്, ആ ക്രിസ്തുവിൽ നീ ആശ്രയം വയ്ക്ക്. ആ ദൈവം നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്നു. നിന്നെ കൊണ്ടൊരു പക്ഷെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ സകലതും അടഞ്ഞു പോയ സാഹചര്യത്തിൽ ആമേനി ഇനി മരണമല്ലാതെ മുന്നിലൊന്നുമില്ല എന്ന് പറഞ്ഞ് നീ വ്യാകുലപ്പെട്ടിരിക്കുന്നുവോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം ആമേൻ നിന്നോട് സംസാരിക്കുകയാണ്. നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ, നിനക്ക് വേണ്ടി സകലതും ചെയ്തു തരുവാൻ ആ കർത്താവ് സർവശക്തനായി അവൻ ആമേൻ മനസ്സോടുകൂടെ നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. അവനിലൊന്ന് ആശ്രയം വയ്ക്ക്, ആമേനൊന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് പറ കർത്താവേ, ഞാൻ ഇന്ന ഇന്ന സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുന്നു അപ്പാ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരണമേ എന്ന് അവൻ ആ ദൈവത്തോടൊന്ന് അപേക്ഷിക്കുവാനായിട്ട് മനസ്സുണ്ടോ? ഈ പകൽക്കാലം വചനം കേട്ട് ഏറ്റെടുത്ത് ദൈവിക ആലോചനകളെ പ്രാപിച്ച് അവൻ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയുമോ? എസ്തേറിനോടൊന്ന് ചോദിക്ക്. എസ്തേർ പറയും, അമ്മ ഞാനൊരു രാജ്ഞിയാണ്, പക്ഷേ എന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയാതിരുന്നിടത്ത് ദൈവം എനിക്ക് വേണ്ടി സകലതും ചെയ്തു തന്നു. അമേൻ. ദൈവസന്നിധിയിലേക്ക് ആശ്രയം വെച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അമേൻ കണ്ണുനീരൊഴുക്കി ദൈവത്തിൽ ആശ്രയം വെച്ച ശേഷം അമേൻ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലപ്പെടുമ്പോൾ, രാജാവ് വ്യവസ്ഥ പ്രകാരം അല്ലാതെ സന്ദർശിച്ചപ്പോഴും എസ്തേറിനെ ചേർത്ത് നിർത്തുവാൻ, അവളുടെ ആവശ്യം എന്ത് എന്ന് ചോദിക്കുവാൻ, അത് നിറവേറ്റി കൊടുക്കുവാൻ മനസ്സ് വെച്ചത്, അതിൻ്റെ പിന്നിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അതിൻ്റെ പിന്നിലൊരു ഉപവാസമുണ്ടായിരുന്നു, അതിൻ്റെ പിന്നിലൊരു കരച്ചിലും ദൈവത്തിനുള്ള ഒരു ആശ്രയത്വവും ഉണ്ടായിരുന്നു. അമേൻ. അതുകൊണ്ട് അമേൻ എസ്തേർ പറയും, അമേൻ എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ച ദൈവം എന്നോട് കൂടെയിരുന്നു, അവൻ എനിക്ക് വേണ്ടി സകലതും ചെയ്തു തന്നു എന്ന് ആമേൻ ഒരു ഇസ്രായേലിനെ മുഴുവൻ, യഹൂദ വംശത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനായിട്ട് ആമേൻ യഹോവയായ ദൈവം അവിടെ പ്രവർത്തിച്ചു എങ്കിൽ അതിൻ്റെ പിന്നിൽ ആമേൻ ഒരു ജനത്തിൻ്റെ സമർപ്പണവും പ്രാർത്ഥനയും ആമേൻ ഇടപെടലും ദൈവാശ്രയത്വവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. യോനയോട് ചോദിക്കുക, യോന പറയും, അമ്മ നിനവേ പട്ടണം ഒന്നടങ്കം നശിക്കേണ്ടതായിരുന്നു, പക്ഷേ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അമ്മ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് കരഞ്ഞുപവസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ എപ്പോൾ ആശ്രയം വെച്ചുവോ അമ്മ അവരെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്ന വചനത്തിന് വിപരീതമായി ദൈവം അവരുടെ മേൽ മനസ്സലിയുകയും അമ്മ അവിടെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. ഹല്ലേലൂയ. അമ്മ എവിടെ ജനം ദൈവസന്നിധിയിൽ താണിരിക്കുന്നുവോ, എവിടെ ജനം ദൈവത്തിൽ ആശ്രയം വെക്കുന്നുവോ, എവിടെ അമ്മ തകർച്ചകളുടെ മധ്യത്തിലും താണുപോയ സാഹചര്യത്തിലും വീണുപോയി തകർന്നുപോയി ഇനി അമീൻ എഴുന്നേൽക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും എവിടെ അമീൻ ദൈവത്തിൽ ജനം ആശ്രയം വയ്ക്കുന്നുവോ അവിടെ അമീൻ അവരുടെ സന്നിധിയിൽ ഇറങ്ങി വന്ന് അവരുടെ വിഷയങ്ങളിൽ പ്രവർത്തിച്ച് അവരെ വിടുവിക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യം അമീൻ അത് നമ്മോട് കൂടെയുണ്ട്, മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവം, സർവവും നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. നിന്റെ വിഷയങ്ങളുടെ മധ്യേ, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യേ, നിന്റെ ആകുലതകളുടെ മധ്യേ ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് മനസ്സാകുമോ? അമേൻ. ദൈവസന്നിധിയിൽ നീ ആശ്രയം വയ്ക്കുമ്പോൾ അമേൻ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും. സങ്കീർത്തനം 71 അതിൻ്റെ 5-6 വാക്യങ്ങളിൽ അമേൻ ദാവീദ് വിളിച്ചു പറയുകയാണ്, ബാല്യം മുതൽ യഹോവയായ ദൈവമാണ് എൻ്റെ ആശ്രയം, അമേൻ ഗർഭം മുതൽ അവൻ എന്നെ താങ്ങി, അമേൻ നീ എൻ്റെ പ്രത്യാശ, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഹല്ലേലൂയ. അമേൻ. അതുകൊണ്ടാണ് അവൻ ഇസ്രായേലിന് രാജാവായി തീർന്നത്, വെറുതെയല്ല കേട്ടോ. അമേൻ. ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ട്, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട്, ബാല്യം മുതൽ കർത്താവിൽ ആശ്രയം വെച്ചത് കൊണ്ട്, ആ യഹോവയായ ദൈവത്തോട് ചേർന്ന് നടന്നതുകൊണ്ട് അമേൻ സാഹചര്യങ്ങളെ നോക്കാതെ, അമേൻ ചുറ്റുപാടുകളെ നോക്കാതെ, എനിക്ക് ആരുമില്ലല്ലോ എന്നെ കരുതുവാനെന്ന് വിലപിച്ചുകൊണ്ട് നടക്കാതെ, എന്നെ കരുതുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആശ്രയം ആ ദൈവത്തിലേക്ക് വെച്ചുകൊണ്ട് അമീൻ അവൻ്റെ ജീവനെ, ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് അമീൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അമീൻ ആ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറിയത് കൊണ്ട് അമീൻ ദാവീദ് ഉറക്കെ വിളിച്ചു പറയും, അമീൻ ബാല്യം മുതൽ അവനാണ് എൻ്റെ ആശ്രയം, അവൻ എന്നെ താങ്ങി, എൻ്റെ സ്തുതി എപ്പോഴും അമീനെ ആ യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. നിൻ്റെ സ്തുതി എപ്പോഴും യഹോവയ്ക്കായിരിക്കട്ടെ. അമീൻ. നിന്നോട് കൂടെയുള്ള ജനത്തെ അല്ല നീ സ്തുതിക്കേണ്ടത്, അവരുടെ പ്രവൃത്തികളെ അല്ല നീ വാഴ്ത്തേണ്ടത്, പിന്നെയോ നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് ആമേൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവന്റെ നാമത്തെ ഘോഷിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് അവനോട് ചേർന്ന് നടന്നു, സകലതും നിനക്ക് വേണ്ടി നിർവഹിക്കുന്ന ദൈവത്തിൽ നിന്ന് സകലത്തിൻ്റെയും ആമേൻ പൂർത്തീകരണം നേടിയെടുക്കുവാനായിട്ട് ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. സർവശക്തനായ കർത്താവ്, നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം
നിന്നോട് കൂടെയുണ്ടെന്ന് ആശ്രയം വയ്ക്കുമോ? ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. പൂർണ്ണമായിട്ട് മനസ്സുകൾ ഏകാഗ്രമാക്കി ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രമപ്പ. ദാവീദിനെ പോലെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ചു എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ആമേൻ ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടി കർത്താവെ അങ്ങയുടെ മക്കൾ അങ്ങയിൽ ആശ്രയം വെച്ച് അങ്ങയെ പിൻപറ്റുവാൻ കർത്താവ് ഈ സമയം ആമേൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയിൽ ആശ്രയം വെച്ച് അവരുടെ സകല വിഷയങ്ങൾക്കും വിടുതൽ നേടിയെടുക്കുവാൻ, പ്രതികൂലങ്ങളുടെ മധ്യേ ആമേൻ വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണപ്പ. ഇവരേത് പ്രതികൂലത്തിലായിരിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ഇവർ തകർന്ന അനുഭവത്തിലായിരിക്കുന്നു, അവിടെയൊക്കെയും അങ്ങയുടെ പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെയും അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഹല്ലേലൂയ്യപ്പ സകലതും അങ്ങ് നിർവഹിക്കുന്നത് അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവൻ ദൈവം ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ പ്രവൃത്തിക്കായി അങ്ങയുടെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ വചനം കേട്ട് ഇവർ വിടുതൽ പ്രാപിക്കുന്ന നിമിഷമായി തീരട്ടെ, അങ്ങയിൽ ആശ്രയം വയ്ക്കുന്ന സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അനേകരുടെ ജീവിതത്തിലേക്ക് ആമേൻ ഈ വചനത്തിലൂടെ അങ്ങ് വിടുതൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേക വ്യക്തികൾ ഈ വചനത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പ ഓ ഹല്ലേലൂയ, ദൈവിക പ്രവൃത്തി അനേകരിലേക്ക് ഈ വചനത്തിലൂടെ അങ്ങ് അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മക്കളെല്ലാവരും വചനം അനുസരിച്ച് വിടുതൽ പ്രാപിച്ച് അങ്ങ് സകലതും അവർക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി അങ്ങയിൽ ആശ്രയം വെച്ച് അങ്ങയെ പിൻപറ്റുവാൻ ആമേൻ കർത്താവെ ആത്യന്തിക ലക്ഷ്യമായ ആമേൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം അങ്ങയുടെ മക്കളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.